ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ന്യൂ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോസസ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് ടൈപ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രോസസ്സാണ് എങ്ങനെയാണ് ഈ പെർഫോമൻസ് അപ്രൈസലിൻ്റെ പ്രോസസ്സ് നടക്കുന്നത് ഇതിലൊരു ഏഴ് ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു അപ്രൈസൽ നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതിലെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമനിങ് ഒബ്ജെക്റ്റീവ്സ് എന്താ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണോ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തോ ഒബ്ജക്റ്റീവാണോ ഫുൾഫിൽ ചെയ്യേണ്ടത് അതെന്താന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക അതാദ്യം തീരുമാനിക്കുക അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടിയൊക്കെ തീരുമാനിക്കുക ഒന്ന് ആക്ച്വൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ ഓരോ എംപ്ലോയീസിൻ്റെയും അവരുടെ ആക്ച്വലായിട്ടുള്ള പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇപ്പോൾ അവർക്ക് പ്രൊമോഷനൊക്കെ കൊടുക്കണമെങ്കിൽ അവർ ഇപ്പം നിൽക്കുന്ന ആ പോസ്റ്റിനേക്കാളും കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഹയർ പോസ്റ്റിലേക്ക് അവരെ പ്രൊമോട്ടൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ അവരുടെ കപ്പാസിറ്റി എന്താണെന്നുള്ളതൊക്കെ അറിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക അല്ലെങ്കിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് പ്രോസസ്സിൽ പറയുന്നത് എസ്റ്റാബ്ലിഷിങ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഓർ ക്രൈറ്റീരിയ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഈ ഒരു ക്രൈറ്റീരിയ അതായത് ഈ ഒരു ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യേണ്ടത് ഏത് ക്രൈറ്റീരിയയിലൂടെ വേണം നമ്മളിതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ക്രൈറ്റീരിയ എന്താണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എത്ര വേണം എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഫിക്സ് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് വിത്ത് ദ വർക്ക് റിക്വയർമെൻറ്റ് ഒരു വർക്ക് എങ്ങനെ ചെയ്ത് കിട്ടാനാണോ നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ വർക്കിന് ആവശ്യമായിട്ടുള്ള ലെവലിലുള്ള സ്റ്റാൻഡേർഡാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് ദീസ് ആർ ദ ക്രൈറ്റീരിയ എഗെയിൻസ്റ്റ് വിച്ച് പെർഫോമൻസ് ഈസ് മെഷേർഡ് അപ്പോൾ ഈ ക്രൈറ്റീരിയയ്ക്ക് തുല്യമായിട്ടാണ് അല്ലെങ്കിൽ ഈ ക്രൈറ്റീരിയയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസിനെ മെഷർ ചെയ്യേണ്ടത് ദ ക്രൈറ്റീരിയ മേ ബി ഓഫ് ഫിസിക്കൽ നേച്ചർ അപ്പോൾ ഈ ക്രൈറ്റീരിയ എങ്ങനെയായിരിക്കാം ഉണ്ടാവുക ഒന്നില്ലെങ്കിൽ ഫിസിക്കൽ നേച്ചർ ആവാം അല്ലെങ്കിൽ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കാം ഇതിൻ്റെ ഏകകം അല്ലെങ്കിൽ മാനദണ്ഡം എന്ന് പറയുന്നത് അപ്പോൾ ദ ക്രൈറ്റീരിയ മേ ബി ഓഫ് ഫിസിക്കൽ നേച്ചർ ഫിസിക്കൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് കൂട്ടുക അതായത് പ്രൊഡക്ഷൻ കൂട്ടുക സെയിൽസ് കൂട്ടുക അതൊക്കെ നമുക്ക് ഫിസിക്കൽ നേച്ചറിലുള്ള ആണ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോ വ്യക്തികളുടെയും ക്യാരക്ടറിസ്റ്റിക്സ് അതായത് ഓരോ വ്യക്തിക്കുള്ള ലീഡർഷിപ്പ് എങ്ങനെയാണ് അവരുടെ ആ ജോബിനെക്കുറിച്ചുള്ള അറിവ് എന്താണ് അവരെത്രത്തോളം ആണ് അവരുടെ ആ വർക്കിനോട് എത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്നവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫിസിക്കൽ നേച്ചറിലുള്ള ക്രൈറ്റീരിയ സെറ്റ് ചെയ്യാം ദ സ്റ്റാൻഡേർഡ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദ പ്രൈസൽ ഫോം അതിനുശേഷം ഈ അപ്രൈസൽ നടത്തുമ്പോൾ നമ്മൾ നമ്മളതിനായിട്ടൊരു ഫോം ഉണ്ട് ആ ഫോമിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം എന്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഓരോ വർക്ക് റിക്വയർമെൻസിനും വേണ്ടതായിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്താണ് ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാം അതിന് ശേഷം തേർഡ് പോയിന്റിൽ പറയുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ് ഇനി ഈ സ്റ്റാൻഡേർഡ് ആരാണ് ഫിക്സ് ചെയ്യുക ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ അവരൊക്കെ ആയിരിക്കും ഇത് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരെ മെഷർ ചെയ്യാനാണ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ എംപ്ലോയിസ് അറിയേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ് ഈ സ്റ്റാൻഡേർഡുകളെ കുറിച്ച് എന്താണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്റ്റാൻഡേർഡ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ദ സെറ്റ് സ്റ്റാൻഡേർഡ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു എംപ്ലോയീസ് എന്താണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ എംപ്ലോയീസിൽ നിന്നും നമ്മൾ റിക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള ആ സ്റ്റാൻഡേർഡ് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ദെൻ ദേ ആർ ഏബിൾ ടു നോ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ദെം എന്നാൽ മാത്രമാണ് ഓരോ എംപ്ലോയീസിനും എന്തറിയാൻ പറ്റുക ഞങ്ങളിൽ നിന്ന് കമ്പനി എത്രമാത്രം പെർഫോമൻസാണ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് ഞങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിയണം എംപ്ലോയിസിന് അറിയാൻ സാധിക്കുള്ളൂ ഓൾസോ കമ്മ്യൂണിക്കേറ്റ് ടു ഇവാലുവേറ്റേഴ്സ് ഇനി ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതും ചിലപ്പോൾ വേറുള്ള ആൾക്കാരായിരിക്കാം ഒന്നുമില്ല കമ്പനിയുടെ ഉള്ളിലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ ആരാണോ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് അവരെയാണ് ഇവാലുവേറ്റേഴ്സ് എന്ന് പറയുന്നത് ആ ഇവാലുവേറ്റേഴ്സിനോടും എന്ത് ചെയ്യണം ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പോൾ ആരൊക്കെ അറിയണം ഇത് ഇങ്ങനൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അതിൻ്റെ എംപ്ലോയീസും അറിയണം അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ വരുന്ന ഇവാലുവേറ്റേഴ്സും അറിയണം ആൻഡ് ഒബ്ജെക്ഷൻസ് ആൻഡ് സജഷൻസ് മേ ബി റെക്കോർഡ് ആൻഡ് മോഡിഫൈഡ് ഇഫ് നീഡഡ് ഇനി ചില കേസിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് എംപ്ലോയീസിനോടോ അല്ലെങ്കിൽ അതിൻ്റെ ഇവാലുവേറ്റേഴ്സിനോടൊക്കെ നമ്മളത് പറയാമെന്ന് വിചാരിക്കുക അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ചില സജഷൻസ് തരാനുണ്ടാവാം അങ്ങനത് കേൾക്കുമ്പോൾ വല്ല മാറ്റങ്ങളും വരുത്തേണ്ടതാണ് എന്ന് തോന്നുന്ന പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം ആ മാറ്റങ്ങളും കൂടിയിട്ട് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു സജഷനോ അല്ലെങ്കിൽ ഒരു ഒബ്ജെക്ഷനൊക്കെ വരും ചിലപ്പം ഒരു എംപ്ലോയിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഒബ്ജക്ഷൻ പറയും അല്ലേ എതിർപ്പ് പറയും അപ്പോൾ അങ്ങനെയല്ല നമ്മളത് സെറ്റ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് ഇനി ഇൻ കേസ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുക അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ് അപ്പം നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു സെക്കൻഡ് പോയിന്റിൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു ഇനി അതിനെ നമ്മൾ തേർഡ് പോയിന്റിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇനി അതിന് ശേഷം ഫോർത്ത് പോയിന്റിൽ പറയുന്നത് മെഷറിങ് പെർഫോമൻസ് അപ്പോൾ ഇനി ആ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പോവുകയാണ് അതായത് ആക്ച്വൽ പെർഫോമൻസ് ഈസ് ടു ബി മെഷേഡ് ഇപ്പം എന്താ ചെയ്യുന്നത് ഓരോ എംപ്ലോയീസും എന്താണോ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക മെഷർ ചെയ്യുക യൂസ് സ്റ്റാൻഡേർഡ് ആൻഡ് ആക്സെപ്റ്റഡ് പെർഫോമൻസ് മെഷർമെന്റ് ടെക്നിക്സ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചില സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കുകളുണ്ട് എല്ലാവരും സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ചിലപ്പോൾ ഈ ലോകം മുഴുവൻ അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി അഡോപ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക പോയിൻറ്റിൽ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലങ്ങളിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ അങ്ങനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെർഫോമൻസിൻ്റെ ടെക്നിക്കുകൾ ആ മെഷർമെൻറ്റ് ടെക്നിക്സുകളോ അല്ലെങ്കിൽ അത് ചില സ്റ്റാൻഡേർഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് ഇപ്പോൾ അവരുടെ ഉള്ള ആക്ച്വൽ പെർഫോമൻസ് ീസിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യേണ്ടത് പേഴ്സണൽ ഒബ്സർവേഷൻ ഇനി ഈ വാലുവേറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവർ ചിലപ്പം അവരെ പേഴ്സണലി ഒബ്സേർവ് ചെയ്യുന്നുണ്ടാവാം ഇവരറിയാതെ തന്നെ അവരെ ഒബ്സേർവ് ചെയ്യുന്നുണ്ടാവാം അവരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അവരുമായിട്ട് നേരിട്ട് നേരിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കുക അപ്പോൾ കുറേ കാര്യങ്ങൾ കിട്ടാൻ പറ്റും ഇതൊക്കെയാണ് നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്ന കോമൺ മെത്തേഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ പെർഫോമൻസ് ആക്ച്വൽ പെർഫോമൻസ് എന്താണെന്ന് മെഷർ ചെയ്യുക അതിനെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളിലൂടെ പെർഫോമൻസ് പ്രൈസൽ ടെക്നിക്കുകളിലൂടെ അതിനെ വിലയിരുത്തുക അതേപോലെ തന്നെ അവരെ പേഴ്സണലായിട്ടുള്ള ഒബ്സർവേഷനോ റിട്ടേൺ റിപ്പോർട്ട്സോ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടൊക്കെ അവരുടെ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നു ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് ഇനി ഇവാലുവേറ്റേഴ്സ് എന്ത് ചെയ്യും ഇപ്പോൾ അവർക്ക് ആക്ച്വൽ പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് പെർഫോമൻസ് സ്റ്റാൻഡേർഡും ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന ഇവർ ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റാൻഡേർഡും ആക്ച്വലി എംപ്ലോയി പെർഫോം ചെയ്തിരിക്കുന്ന ആ മെഷ് ആ കണക്കുകളും എങ്ങനെയാണ് രണ്ടും കൂടിയിട്ടൊന്ന് കമ്പയർ ചെയ്യും ആഫ്റ്റർ മെഷറിങ് ദ ആക്ച്വൽ പെർഫോമൻസ് ഇറ്റ് ഷുഡ് ബി കമ്പെയർഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതും എംപ്ലോയി വർക്ക് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒന്ന് കമ്പയർ ചെയ്യാം കാരണം ഇപ്പം അത് തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം അതിനേക്കാൾ കൂടുതലാണോ എംപ്ലോയി പെർഫോം ചെയ്തത് കുറവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാരണം തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമ്പാരിസൺ വരുമ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും അതിൻ്റെ ആ ഡീവിയേഷനാണ് എത്രത്തോളം വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എങ്ങനെയാവാം ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പം എന്താണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ടെൻ ആണെന്ന് വിചാരിക്കുക പക്ഷേ ആക്ച്വലി എംപ്ലോയിയുടെ പെർഫോമൻസ് ആണ് നമുക്ക് കിട്ടിയെങ്കിൽ അതെന്താണ് പോസിറ്റീവായിട്ടാണ് അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലായിട്ട് എംപ്ലോയി അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട് ഇനി പത്ത് എന്നുള്ള സ്ഥാനത്ത് നമുക്ക് കിട്ടിയത് എട്ടേ ഉള്ളൂ എങ്കിൽ ആക്ച്വൽ പെർഫോമൻസ് എട്ടേ എന്താ അത് നെഗറ്റീവാണ് നെഗറ്റീവായിട്ടുള്ള ഡീവിയേഷനെ കാണിക്കണം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അവിടെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എംപ്ലോ പെർഫോം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു അതിന് ശേഷം സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തു പിന്നെ ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്തു അപ്പോൾ നമുക്ക് ചിലപ്പം പോസിറ്റീവായിട്ടോ ഒക്കെ ഡീവിയേഷൻസ് കിട്ടാവുന്നതാണ് ഇനി അതിന് ശേഷമാണ് നമ്മുടെ സിക്സ് പോയിന്റിൽ ഡിസ്കഷൻ എന്താണ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ദ റിസൾട്ട് ഓഫ് അപ്രൈസൽ വിത്ത് ദ എംപ്ലോയീസ് ഈ ഓരോ എംപ്ലോയീസിനെയും വിളിച്ചിരുത്തിക്കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം ഞങ്ങൾ ഇത്രയാണ് സെറ്റ് ചെയ്തത് നിങ്ങളുടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് കിട്ടിയെങ്കിൽ നമുക്കവിടെ ഒന്നും എംപ്ലോയീസിനോട് പറയാനില്ല അല്ലേ കാരണം അവർ ഇനിയും നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യാം എ അത്ര മാത്രമേ അവിടെ പറയാനുള്ളൂ ഇനി തിരിച്ചാണെങ്കിലോ അൺലൈ റീസൺ ഫോർ ഡേവിയേഷൻ എന്തുകൊണ്ട് അവര് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ സ്റ്റാൻഡേർഡിനെക്കാട്ടിലും കുറവായിട്ടാണ് ആക്ച്വൽ പെർഫോമൻസ് വന്നിരിക്കുന്നത് അതിൻ്റെ റീസൺ എന്താണ് അങ്ങനെ വ്യത്യാസം വരാനുള്ള കാരണം എന്താണ് ആൻഡ് ഹെൽപ്സ് ദ എംപ്ലോയീസ് ടു ഐഡൻറ്റിഫൈ ദിയർ സ്ട്രെങ്ത്ത് ആൻഡ് വീക്ക്നെസ് ആൻഡ് ഇംപ്രൂവ് പെർഫോമൻസ് അക്കോർഡിംഗ്ലി എന്നിട്ട് ഈ ഓരോ എംപ്ലോയീസിനെയും വിളിച്ചിരുത്തിക്കൊണ്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അവരുടെ സ്ട്രെങ്ത്ത് എന്താണ് അവരുടെ വീക്ക്നെസ് എന്താണ് അവരുടെ പെർഫോമൻസ് ഇനി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം ഇപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡ് സ്റ്റാൻഡേർഡ് ഇതാണ് അപ്പോൾ നമ്മൾ ആദ്യമേ പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്താൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്തു ചെയ്യുന്നത് അവരുടെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ എംപ്ലോയീസിനെ അറിയാൻ പറ്റുമല്ലോ ഞങ്ങളിൽ നിന്ന് എത്ര മാത്രമാണ് കമ്പനി എക്സ്പെക്ട് ചെയ്തതല്ല അറിയാം അപ്പോൾ അവർ അതിനനുസരിച്ചാണ് അവരുടെ ആ വർക്കൊക്കെ അവിടെ കറക്റ്റാക്കിയിട്ട് പെർഫോമൻസ് ഒക്കെ നടത്തേണ്ടത് പക്ഷേ എന്നിട്ടും അതിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് അവർ എത്തിയിട്ടില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് അവർക്കത് സംഭവിച്ചത് എന്ന് ആ ഒരു മാനേജ്മെൻറ്റ് മനസ്സിലാക്കണം അവർ അവരുടെ ആ പോരായ്മ നികത്തി കൊടുക്കാൻ അവരെ സഹായിക്കുക എന്നാലാണ് നെക്സ്റ്റ് ടൈം ആ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ അവിടെ പറ്റുള്ളൂ ഇനി സെവൻത്ത് പോയിന്റ് അപ്പോൾ അത് അവരുമായിട്ട് പറഞ്ഞ് ക്ലിയർ ചെയ്യുക ഡിസ്കഷൻ നടത്തുക സെവന്റ് പോയിന്റ് പറയുന്നത് കറക്റ്റീവ് ആക്ഷൻ കറക്റ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്യുമ്പം അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അവർക്ക് ഏത് ഏരിയയിലാണ് പോരായ്മ വന്നിരിക്കുന്നത് എങ്ങനെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാം അതിന് വേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും പിന്നെ പറയുന്നത് ഓൺ ദിസ് ബേസിസ് കറക്റ്റീവ് ആക്ഷൻ ക്യാൻ ബി ടേക്കൺ അപ്പം ഒരു ഇവാലുവേഷൻ നടന്നാലാണ് ഏതാണ് ശരിയായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഏത് ആക്ഷൻ എടുത്താലാണ് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ അവർക്ക് ഇനി കുറച്ചും കൂടി കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ല ട്രെയിനിങ് ആണ് ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കൗൺസിലിംഗ് കൊടുക്കുക ആൻഡ് എക്സെട്രാ ക്യാൻ ബി കണ്ടക്റ്റഡ് ടു ഇംപ്രൂവ് ദയർ പെർഫോമൻസ് അപ്പോൾ ഓരോ വ്യക്തികളുടെയും പെർഫോമൻസിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക അവർക്ക് ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് കൗൺസിലിംഗ് ആണോ കോച്ചിങ് ആണോ ട്രെയിനിങ് ആണോ ഇന്ന് നമ്മൾ വേർതിരിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടതായിട്ടുള്ള ആ ഒരു ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള ആ ഒരു സംഭവം അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ഏഴ് ഘട്ടങ്ങളിലൂടെയാണ് പെർഫോമൻസ് അപ്രൈസൽ കംപ്ലീറ്റ് ആവുന്നത് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക അതേപോലെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക ഇനി ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്യുക അതിനുശേഷം അത് രണ്ടും കൂടി വെച്ചിരുത്തിക്കൊണ്ട് എംപ്ലോയീസിനോട് കൃത്യമായിട്ട് അവരുമായി ഡിസ്കസ് ചെയ്യുക ഡിസ്കഷനിൽ നിന്ന് അവർക്ക് എന്ത് കറക്റ്റീവ് ആക്ഷാണ് വേണ്ടതെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക ഇപ്പോഴാണ് ആ ഒരു പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുണ്ട് പലതവണ അപ്പോൾ എന്താണ് പ്രോസസ്സ് ഓഫ് പെർഫോമൻസ് സർപ്രൈസൽ ഇനി നെക്സ്റ്റ് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് സ്റ്റെപ്പിലാണ് പറഞ്ഞത് തേർഡ് പോയിൻ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തു ഫോർത്ത് പോയിന്റിൽ അപ്പോൾ ആ ഒരു ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുമ്പോൾ തന്നെ അവിടെ പറയേണ്ടത് യു സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടെക്നിക്സ് പെർഫോമൻസ് അപ്രൈസൽ ടെക്നിക്സുകൾ അല്ലെങ്കിൽ ടൂൾസ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന കുറേ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്തത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡുകൾ അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ് എത്ര തരത്തിലൊക്കെ പെർഫോമൻസ് അപ്രൈസൽ നടത്താം എന്നുള്ള കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫോർമൽ അപ്രൈസൽ ഫോർമൽ അപ്രൈസലിൻ്റെ പ്രത്യേകത എന്താ പേര് തന്നെ ഉണ്ട് അതെർ ആർ സം ഫോർമാലിറ്റീസ് സം പ്രൊസീജേഴ്സ് ഓർ സ്റ്റെപ്സ് ഓർ സിസ്റ്റമാറ്റിക് റുട്ടീൻസ് ഫോർമാലിറ്റി ഉണ്ട് അവിടെ നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റേതായ വഴികളിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫോർമൽ അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അഡോപ്റ്റഡ് ബൈ മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് സാധാരണ ഈ ഒരു മെത്തേഡ് ഫോർമൽ ആയിട്ടുള്ള അനാലിസിസ് ആണ് അപ്രൈസലാണ് നടത്തുന്നതെങ്കിൽ അത് മെയിനായിട്ട് സ്മോ മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് അത് കണ്ടക്ട് ചെയ്യാറ് ദർ ഈസ് എ ഫോർമൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോർ അപ്രൈസൽ കണ്ടോ ഇവിടെ അപ്രൈസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ട് നമുക്ക് തോന്നുന്ന പോലെയൊന്നും ചെയ്യാൻ പറ്റില്ല ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു പ്രൊസീജിയറിലൂടെ മാത്രമേ അതാണ് ആ ഫോർമാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ ഫോർമലായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിനായിട്ട് പ്രൊഫഷണലൈസ് ചെയ്ത ഒരാൾക്കാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിലൂടെയാണ് നമ്മൾ ഈ ഒരു ഫോർമൽ അപ്രൈസിൽ നടത്തേണ്ടത് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് അപ്രൈസൽ ഫോർമൽ അപ്രൈസൽ എന്ന് പറയുന്നു ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഇൻഫോർമൽ അപ്രൈസൽ പേര് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ആദ്യത്തെ പറഞ്ഞത് എന്താണോ അതിനെ നേരെ ഓപ്പോസിറ്റായിട്ടല്ലേ ഇൻഫോർമൽ ആണ് ഇവിടെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് എന്തില്ല ഒരു ശരിയായ വിധി പ്രകാരമല്ല ഒന്നും നമ്മളിവിടെ ചെയ്യുന്നത് ഇൻഫോർമൽ അപ്രൈസല് നോർമലി കണ്ടക്ട് ചെയ്യുന്നത് സ്മോൾ യൂണിറ്റ്സാണ് ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഒക്കെയാണ് ഇൻഡസ്ട്രീസ് ഒക്കെയാണ് ഇത് ചെയ്യുന്നത് അതിന് പ്രത്യേകിച്ച് എന്തില്ലാനോ ഫോർമാലിറ്റീസ് ഫോർമൽ പ്രൊസീജിയേഴ്സ് ഇല്ല അത് ക്യാഷ്വലായിട്ട് അൺസിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാവുന്നൊരു കാര്യമുള്ളു അവിടെ പ്രത്യേകിച്ച് എന്ത് പറയുന്നില്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ളൊരു പ്രോസസ്സോ ഒന്നും അവിടെ ഒരു പ്രൊഫഷണലൈസ്ഡ് നേച്ചറിലുള്ള ആൾക്കാരുടെ സപ്പോർട്ടൊന്നും അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത് ഇതാണ് ഇൻഫോർമൽ അപ്രൈസൽ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ടൈപ്പാണ് അപ്രൈസൽ ബൈ സബോർഡിനേറ്റ്സ് ഇനി ആരാണ് ഇവിടെ അപ്രൈസൽ നടത്തുന്നത് സബോർഡിനേറ്റ്സിനും എന്തു ചെയ്യാം അപ്രൈസൽ നടത്താം കാരണം എംപ്ലോയീസ് അവരുടെ സുപ്പീരിയേഴ്സിനെ എന്തു ചെയ്യാറുണ്ട് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കാരണം നമ്മുടെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ മുകളിലുള്ള ആൾക്കാര് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട ആൾക്കാർ അവരെയും നമുക്ക് എന്തു ചെയ്യാം ഇവാലുവേറ്റ് ചെയ്യാം കാരണം അവർ ശരിയല്ലെങ്കിൽ അവർക്ക് തരുന്ന അവർ തരുന്ന ഗൈഡ് ഗൈഡ്ലൈൻസ് ശരിയല്ലെങ്കിലൊക്കെ അത് മിസ്റ്റേക്ക് സംഭവിക്കും അല്ലേ അപ്പം നമുക്ക് എന്തു ചെയ്യാം സബോർഡിനേറ്റിനും സുപ്പീരിയറെ ഇവാലുവേറ്റ് ചെയ്യാം പക്ഷേ സാധാരണ കേസുകളിൽ എന്താ വെച്ചുകഴിഞ്ഞാൽ സബോർഡിനേറ്റ്സ് അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആവണം എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവർ അവരുടെ ടോപ്പ് ലെവലിലുള്ള ആൾക്കാരെ അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സബോർഡിനേറ്റ്സ് ഇൻഎക്സ്പീരിയൻസ്ഡോ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് അത്രത്തോളം അത് സ്യൂട്ടബിൾ ആവില്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി ഫോർത്ത് പോയിന്റിൽ പറയുന്ന ഇൻഡിവിജ്വൽ അപ്രൈസൽ ഇൻഡിവിജ്വൽ അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഒറ്റ ആളെയാണ് അവിടെ അപ്രൈസ് ചെയ്യുന്നത് വൺ പേഴ്സൺ കണ്ടെക്സ് അപ്രൈസൽ ഒരാളാണ് എന്ത് ചെയ്യുന്നത് ഈ ഓരോ വ്യക്തികളുടെയും പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് ഹിസ് എൻറ്റയർ സബോർഡിനേറ്റ് അപ്പോൾ ആ വ്യക്തിയുടെ കീഴിൽ എത്ര സബോർഡിനേറ്റ്സ് ഉണ്ടോ അത്രയും സബോർഡിനേറ്റിനെ ആര് ചെയ്യും അവരുടെ ആ സുപ്പീരിയർ തന്നെയാണ് ചെയ്യുന്നത് ഒറ്റ ആൾ തന്നെയാണ് ഇപ്പോൾ ഒരാളുടെ കീഴിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഹെഡിൻ്റെ താഴെ പത്ത് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ പത്ത് പേരെയും ഇവാലുവേറ്റ് ചെയ്യുന്ന ആരായിരിക്കും ആ ഹെഡ് തന്നെ ആയിരിക്കും അതിനെയാണ് ഇൻഡിവിജ്വൽ അപ്രൈസൽ എന്ന് പറയുന്നത് ഇനി ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ഗ്രൂപ്പ് അപ്രൈസൽ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ആദ്യത്തെ കേസിൽ ഒരാളാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഓരോ ഗ്രൂപ്പുകളായിട്ട് അപ്രൈസൽ ഈസ് ഡൺ ബൈ എ ഗ്രൂപ്പ് ഓഫ് സൂപ്പർവൈസേഴ്സ് എല്ലാ ഫങ്ഷണൽ ഹെഡുകളും കൂടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക ഈ അപ്രൈസൽ നടത്തുക അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർവൈസേഴ്സ് അവിടെ ഉണ്ടായിരിക്കും സൂപ്പർവൈസ് ചെയ്യാൻ ഇവർ ചെയ്യുന്ന വർക്കുകളെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെല്ലാം ഉണ്ടാവുക ഒരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർവൈസേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം ദേ സിറ്റ് ടുഗെദർ ആൻഡ് ഇവാലുവേറ്റ് അവരെല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ആ ഇവാലുവേഷൻ പ്രോസസ്സ് അവിടെ ചെയ്യുന്നത് അതാണ് ഗ്രൂപ്പ് അപ്രൈസൽ എന്ന് പറയുന്നത് സിക്സ് പോയിന്റിൽ പറയുന്നത് ഇനീഷ്യൽ അപ്രൈസൽ ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അല്ലേ ഇനീഷ്യൽ അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൺ ഡ്യൂറിങ് ദ ട്രെയിനിങ് പീരീഡ് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ആ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്താണ് ഈ ഒരു മെഷർമെൻറ്റ് കാരണം അത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ അവരെത്രത്തോളം ആ ട്രെയിനിങ് തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അവർ എത്രത്തോളം പെർഫോമൻസ് ബെറ്റർ ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറിയാൻ പറ്റും ഡൺ ടു അസസ് ദ വർത്ത് ഓഫ് ഇൻഡിവിജ്വൽ ഓൺ ദ ജോബ് ടു ബി അസൈൻഡ് നമ്മൾ ഒരാൾക്ക് ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്ന ജോലി അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ ജോലിയിൽ ആ ഇൻഡിവിജ്വല് എത്രത്തോളം വർത്ത്ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് അറിയാൻ സാധിക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇനീഷ്യൽ അപ്രൈസൽ ട്രെയിനിങ് പീരീഡിൽ കൊടുക്കുന്നതും അതിനുശേഷം ജോബ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അവർ നന്നായിട്ടത് പെർഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ അവർ അവരിങ്ങനെ പോവുകയാണെങ്കിൽ അവരുടെ ഭാവി എന്താണ് ഭാവി എന്താണെന്ന് പറഞ്ഞാൽ ഇനിയും അവർക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കുന്നത് ആൻഡ് സെവൻത് പോയിൻ്റ് പറയുന്നത് പ്രൊമോഷണൽ അപ്രൈസൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അപ്രൈസൽ അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആണ് പ്രൊമോഷണൽ ആണ് പ്രൊമോഷണൽ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോഴുള്ള പോസ്റ്റിൽ നിന്ന് അവർ ഒരു ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് അവരെ സജ്ജമാക്കുന്ന രീതിയാണ് പ്രൊമോഷണൽ അപ്രൈസൽ അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ കപ്പാസിറ്റി അതിനെ അപ്രൈസ് ചെയ്യുക ഡൺ ടു സെലക്ട് ദ കാൻഡിഡേറ്റ് അതിന് വേ അതായത് പ്രൊമോഷൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന അപ്രൈസില് അപ്പോൾ ഈ രണ്ടാമത്തെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസില് അപ്പോൾ എങ്ങനെയൊക്കെ അപ്രൈസൽ നടത്താൻ പറ്റും ഫോർമലായിട്ട് നടത്താം ഇൻഫോർമലായിട്ട് നടത്താം അതേപോലെ തന്നെ സബോർഡിനേറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഒരാൾക്ക് ഇൻഡിവിജ്വലായിട്ട് അപ്രൈസൽ നടത്താം ഗ്രൂപ്പായിട്ട് അപ്രൈസൽ നടത്താം ഇനീഷ്യൽ അപ്രൈസൽ നടത്താം ട്രെയിനിങ് പീരീഡിൽ പ്രൊമോഷണൽ അപ്രൈസൽ നടത്താം അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് അപ്രൈസൽ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒന്ന് പ്രോസസ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസലും രണ്ടാമത്തത് ടൈപ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ അപ്പോൾ എല്ലാവർക്കും ആയി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക പോയിൻ്റ് വൈസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും പോയിൻറ്റ്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം ഓക്കെ താങ്ക്